കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി മുരളീധരപക്ഷ നേതാവ് കെ ശ്രീകാന്തിനെ തീരുമാനിച്ചതിന് പിന്നാലെ ബി ജെ പിയിൽ പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് രാഷ്ട്രീയം വിടുമെന്ന് ജില്ലാ പ്രസിഡന്റാകാൻ പരിഗണിച്ച രവീശ തന്ത്രി കുണ്ടാര ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി മുരളീധര പക്ഷത്തെ എൻ ഹരിദാസിനെയും ഇന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അധ്യക്ഷസ്ഥാനങ്ങൾ പിടിച്ച് മുരളീപക്ഷം പാർട്ടിയിൽ പിടിമുറുക്കുന്നതിനിടെയാണ് കാസർഗോഡ് നിന്നുള്ള കടുത്ത വെല്ലുവിളി. ജില്ലാ പ്രസിഡന്റിനായുള്ള സമവായ ചർച്ചകളിൽ നിലവിലെ പ്രസിഡന്റും മുരളീപക്ഷ നേതാവുമായ കെ ശ്രീകാന്തും കൃഷ്ണദാസ് പക്ഷത്തു നിന്നുള്ള രവീശ തന്ത്രി കുണ്ടാറും ഒപ്പത്തിനൊപ്പമെത്തിയിരുന്നു. തർക്കം മൂലം ഒടുവിൽ പ്രഖ്യാപനം നീട്ടി. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായതിനു പിന്നാലെ ശ്രീകാന്തിനെ ഇന്ന് ജില്ലാ അധ്യക്ഷനാക്കി. ഇതാണ് രവീശ തന്ത്രിയെ ചൊടിപ്പിച്ചത്. പാർലമെന്ററി ഇലക്ഷനിലും തമ്മിൽ വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, മഞ്ചേശ്വര ബൈ ഇലക്ഷനിൽ അത് കുറേ ബാധിച്ചു. പക്ഷേ ഒരേ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരെന്ന നിലയ്ക്ക് ഞങ്ങളതൊക്കെ സഹിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാണ്ട് ഒറ്റയടിക്ക് ശ്രീകാന്തിനെ പ്രഖ്യാപിച്ചത് കൊണ്ട് ഇനി എനിക്ക് തുടരാൻ താല്പര്യമില്ല. എന്നൊരു ഗ്രൂപ്പിസമിന് ഞാൻ ഇടയാക്കി കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ സജീവ രാഷ്ട്രീയത്തിന് പിന്മാറാൻ തീരുമാനിച്ചു. കുണ്ടാർ തന്ത്രി കുടുംബാംഗമായ രവീശ തന്ത്രിയുടെ എതിർപ്പ് ശ്രീകാന്തിനൊപ്പം സുരേന്ദ്രനും പ്രതിസന്ധി ഉണ്ടാക്കും. ഗ്രൂപ്പില്ലാത്തവർക്ക് രക്ഷയില്ലെന്ന തന്ത്രിയുടെ വിമർശനം സുരേന്ദ്രന് നേരെ തന്നെ. സുരേന്ദ്രനെ നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് ജനറൽ സെക്രട്ടറിമാരായി തുടരില്ലെന്ന് കൃഷ്ണദാസ് പക്ഷ നേതാക്കളായ എ എൻ രാധാകൃഷ്ണനും എം ടി രമേശും ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. കണ്ണൂരിൽ അവസാന നിമിഷം വരെ പരിഗണിച്ച പല പേരുകളും മറികടന്നാണ് മുരളീപക്ഷം എൻ ഹരിദാസിനെ പ്രസിഡന്റാക്കിയത്. ഇതോടെ 4 ജില്ലകൾ മുരളീപക്ഷത്തിനൊപ്പമായി. ഇനി കോട്ടയവും എറണാകുളവുമാണ് പ്രഖ്യാപിക്കാനുള്ളത്. കാസർഗോഡ് നിന്നും മുജീബ് റഹ്മാനൊപ്പം തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലശേഷിയാണ് ന്യൂസ്.